കിഴക്കമ്പലത്ത് കിറ്റക്സ് കമ്പനി ഒരു പാർട്ടി രൂപീകരിച്ച് വിജയിച്ചു. ഇതിനെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി വിമർശിച്ചു, എതിർത്തു, കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആരായാലും ജനങ്ങൾ അവരെ അംഗീകരിക്കുകയും കൂടെ നിൽക്കേണ്ടേ? ഇതിൽ താങ്കളുടെ അഭിപ്രായം പറയാമോ? സി, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി മാത്രമുള്ള, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള എന്തോ ഒരു ഗെയിമാണ് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെയല്ല, രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു രീതിയാണ്. അതിനതിൻ്റേതായ സ്ഥാനമുണ്ട്. ഞാൻ സമ്മതിച്ചു. ഒരു വ്യക്തി, രണ്ട് വ്യക്തി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പാർട്ടിയായി. നമ്മൾ രണ്ടുമാണ് പാർട്ടി അല്ലേ? അല്ലെങ്കിൽ അതിനൊരു രൂപമായി, ഒരു ചെറിയ ചെറിയ കൂട്ടങ്ങൾ, വലിയ വലിയ കൂട്ടങ്ങൾ. ഒരു ഒറ്റ വ്യക്തിക്കും ഒരു വ്യക്തിയല്ലേ, നിങ്ങളിപ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയായിട്ടല്ലേ നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണെങ്കിൽ നമുക്ക് അവിടെ ഇൻഡിവിജ്വലിസം ഉണ്ട്, ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ വ്യക്തിയുടെ ഗുണം കൊണ്ട് മാത്രം ജയിച്ചു എന്ന് വരാം, ഒരു വ്യക്തിയുടെ ഗുണം കൊണ്ട് മാത്രം പാർട്ടികളെല്ലാം വ്യക്തി പരാജയപ്പെടുത്തിയെന്നും വരാം. അപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ വ്യക്തി തന്നെ ഒരു ഒരു പൊളിറ്റിക്സിലെ ഒരു ബേസിക് യൂണിറ്റാണ്. വ്യക്തിയുടെ വലിയ വലിയ കൂട്ടങ്ങൾ, വലിയ പാർട്ടികൾ, ചെറിയ പാർട്ടികൾ. ഈ ലോകത്തുള്ള പാർട്ടികൾ എത്ര പാർട്ടികളുണ്ടെന്ന് നമുക്കറിയാം? ഇന്ത്യയിൽ എത്ര പാർട്ടികളുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നൂറുകണക്കിന്, ആയിരക്കണക്കിന് പല പാർട്ടികളുടെയും പേരുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പം രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല രാഷ്ട്രീയത്തിലുള്ളത്, എല്ലാവരും ഉണ്ട്. പിന്നെ വ്യക്തികൾ ഓരോന്ന് ഓരോരോ സംരംഭങ്ങൾ കൊണ്ടുവരിക. നമ്മൾ നോക്കണം, നമ്മൾ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലോസ് ആൻഡ് സിസ്റ്റംസ് ഇത് മൂന്നും പാലിക്കുന്നുണ്ടെങ്കിൽ വ്യക്തികൾക്ക് അധികാരം കൈകാളുന്നതിൽ ജനാധിപത്യത്തിൽ പ്രശ്നമില്ല. പിന്നെ അവർ സൗജന്യങ്ങൾ കൊടുക്കുന്നു. ഈ രാഷ്ട്രീയത്തിൽ സൗജന്യങ്ങൾ ആണല്ലോ, ഇപ്പോഴത്തെ രാഷ്ട്രീയം തന്നെ സൗജന്യമാണ്. കിറ്റ് പൊളിറ്റിക്സും കിറ്റെക്സ് പൊളിറ്റിക്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സംഭാവിത സെയിമാണ്. ഒന്ന് ശരി, മറ്റൊന്ന് തെറ്റും ആവില്ല. ഈ അടുത്തറ സൗജന്യ രാഷ്ട്രീയത്തെ ഞാൻ എതിർത്തുകൊണ്ട് സംസാരിച്ചു. ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ട് അങ്ങനെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നു. അങ്ങനെയല്ല പരിഹരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഞാനൊരു ഒരു പോസ്റ്റ് എഴുതിയപ്പോൾ അതിനെതിരെ സൗജന്യം ഓ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ ആളുകൾ ഇപ്പോൾ ഈ കിറ്റക്സുകാരൻ ജയിച്ചപ്പോൾ നേരെ തിരിച്ച് പ്ലേറ്റ് അങ്ങ് മാറ്റിവെച്ച് വിലയ്ക്ക് വാങ്ങുകയാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പോൾ ഒരു ചേരിയിൽ മുഴുവൻ കൊണ്ടുവന്ന സാരിയും ടിവിയും പൈസയും കൊടുക്കുന്നത് വിലയ്ക്ക് വാങ്ങലല്ലേ? പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നത് വിലയ്ക്ക് വാങ്ങലല്ലേ? പേടിപ്പിച്ച് വോട്ട് വാങ്ങുന്നത് വിലയ്ക്ക് വാങ്ങലല്ലേ? ഇവിടെ സ്ഥാനാർത്ഥി നിർത്തണ്ട, വോട്ട് ചെയ്ത് അതിൻ്റെ കാലടിച്ചു കൊടുക്കും, നീ പോസ്റ്റർ വെക്കണ്ട എന്നൊക്കെ പറയുന്നത് വിലയ്ക്ക് വാങ്ങലല്ലേ? വിലയ്ക്ക് വാങ്ങുകയാണ്. ഭയപ്പെടുത്തി പണമല്ല കൊടുക്കുന്നത്, ഒന്നും കൊടുക്കുന്നുമില്ല, എല്ലാം പിടിച്ചെടുക്കുകയാണ്, കവർന്നെടുക്കുകയാണ്. ഇതൊക്കെ ജനാധിപത്യമാണോ? വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് പറ്റാത്ത ഒരു സമൂഹത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ, എതിർ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്ത സ്ഥലങ്ങളുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ പോലും വെക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള സ്ഥലങ്ങളുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊന്നും ജനാധിപത്യ വിരുദ്ധമല്ലേ? ഇതൊക്കെയാണ് യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധം. എനിക്ക് ഈ സൗജന്യ രാഷ്ട്രീയത്തോട് ഒട്ടും യോജിപ്പുള്ള ഒരാളല്ല, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മളിങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുത്ത് ഇതല്ല ശരിക്കും. അത് ആസൂത്രണമില്ലാത്ത, ഭാവനയില്ലാത്ത, കൺസ്ട്രക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സ് അല്ല അത്. ആളുകളെല്ലാം സ്വയം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന നയപരിപാടികളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മീൻ പിടിക്കാൻ പഠിപ്പിക്കണവരെ, അല്ല മീനെടുത്ത് വെച്ച ദിവസം അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ചട്ടിയിലിട്ട് കൊടുക്കല്ലോ വേണ്ടത്. അവൻ കാത്തിരിക്കും, ഇന്ന് മീൻ വന്നില്ലല്ലോ, ഇവൻ എന്തൊരു മനുഷ്യനാണ്, ഇന്നലെയും കൊണ്ടുവന്ന് എനിക്ക് വിശക്കുന്നു. അങ്ങനെയല്ല ഒരു ജനതയെ നമ്മൾ മാറ്റേണ്ടത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ പറയാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ നികുതി പണം എടുക്കുന്നു, കിറ്റ് കൊടുക്കുന്നു, ഇവൻ അധികാരത്തെ തുടരുന്നു. ഡൽഹി തൊട്ട് നമ്മൾ കാണുന്ന കാര്യമാണിത്. പക്ഷെ ഇതിനെല്ലാം ആളുകളും ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടേഴ്സ് വരും, അത് വിജയിക്കും എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഈ കിറ്റ് രാഷ്ട്രീയത്തോടെ എനിക്ക് യോജിപ്പൊന്നുമില്ല, അവളുടെ കാര്യം പറയാം. അത് കിറ്റക്സ് കൊടുത്താലും അല്ലാതെ വേറെ മെയിൻ കിറ്റുകാർ കൊടുത്താലും ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരു റോളുണ്ട്. ഇനി ഇയാൾ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് കിറ്റക്സുകാരൻ. മിക്കവാറും എല്ലാ പാർട്ടിയിലും ഏകാധിപത്യം ഉള്ളത് വ്യക്തികേന്ദ്രീകൃതമാണ്, കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ പാർട്ടികളൊക്കെ തന്നെ. ഇനി ഒരു വ്യക്തിക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും വരുന്ന രീതിയിലുള്ള ശ്രമങ്ങളെയെല്ലാം നമ്മൾ എതിർക്കുകയാണ് വേണ്ടത്. അതിന് ചെക്ക് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വെച്ച് തടയണം. അത് ആ സിസ്റ്റം നന്നായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സ്വേച്ഛാധിപത്യം ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, കോൺഗ്രസ് 10 നേതാക്കളെ ചേർത്തൊരു ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു 10-100 നേതാക്കളൊക്കെ ആകുമ്പോൾ ഒരാളിലേക്ക് വരത്തില്ല. അങ്ങനെയൊക്കെ പറ്റൂ. ഞാൻ കോൺഗ്രസിനെ പൊക്കി പറഞ്ഞല്ല, അതേ കണക്ക് കൂട്ടായ നേതൃത്വം. എന്ന് വെച്ചാൽ കൂട്ടായ നേതൃത്വം വന്നതുകൊണ്ട് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കൂട്ടായ നേതൃത്വം ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ചൈന
ഇതിനൊക്കെ എഫക്റ്റീവ്നെസ് അകത്ത് വ്യത്യാസമുണ്ട്. ചൈനയിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നത് എങ്ങനെയാണ്? ഒരു റോഡ് പണിയണം, ചൈനക്കാർ റോഡ് പണിയുക, പണിഞ്ഞു. പാലം പണിയണം, പണിയുക, പണിഞ്ഞു. അടുത്തത് അത്രേ ഉള്ളൂ. ഇവിടെ റോഡ് പണിയാന്ന് പറഞ്ഞാൽ സ്ഥലം എടുക്കണം, സ്ഥലം എടുക്കുമ്പോൾ അവിടെ കൂടി ഇവിടെ കൂടി ചർച്ച ചെയ്ത് നമ്മൾ പരിഹരിച്ചൊക്കെ വരുമ്പോൾ സമയമെടുക്കും. പക്ഷേ നമ്മുടെ രീതിയാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരമുണ്ട്. അപ്പോൾ വൈകിയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും, നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നൊരു സാധനം അങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റ തിളപ്പിൽ വേവി കിട്ടുന്ന രുചിയും മെല്ലെ മെല്ലെ അച്ചുകൂട് കൊടുത്ത് വേവിച്ച് കിട്ടുന്ന രീതിയും രണ്ടും രണ്ടായിരിക്കും. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അയാളെ ചെയ്യട്ടെ, അയാൾ ചെയ്യുന്നതിന് എന്താണ് അതിനകത്ത് തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അയാൾ ജനാധിപത്യപരമായിട്ടോ നിയമപരമായിട്ടോ എന്തെങ്കിലും തെറ്റിയാണെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂട്ട് ഹിം ആൻഡ് ഹിസ് പാർട്ടി. ആ പാർട്ടിക്ക് നിലനിൽക്കുന്നില്ലേ, അത് നശിച്ചു പോട്ടെ, അടുത്തത് വരട്ടെ. ഒന്നുമില്ലെങ്കിലും ഇത്തരം ഇടപെടലുകൾ വരികയും പിന്നീട് അത് നാളെ കാലത്ത് ഇല്ലാതായാൽ പോലും ഈ മുഖ്യധാര പാർട്ടികളെ നവീകരിക്കുന്ന കാര്യത്തിലും പരിഷ്കരിക്കുന്ന കാര്യത്തിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ കിറ്റക്സാറ നാളെ പൊട്ടിപ്പോയട്ടെ, എന്നാൽ പോലും ഈ ഇത് കൊണ്ടുവരുന്ന ചില പാഠങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോസസ്സിന് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.